മദർ തെരേസ എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് മദർ തെരേസ സ്റ്റേറ്റ് ഗസ്റ്റ് ആവും. പക്ഷേ മദർ തെരേസ അങ്ങനെ ഒന്നും മദർ തെരേസ കൂടെ ഒരു മെർസിഡീസ് വണ്ടി വന്നു ബട്ട് സ്റ്റേറ്റ് അയച്ചു. അതിന് മദർ കയറിയില്ല. അവരൊരു സ്റ്റേഷൻ വാഗൻ പോലെ ഒരു വെഹിക്കിൾ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ഇവിടെ ഒരു ഒരു ഓർഫാനേജ് ഉണ്ട്. ആ സിസ്റ്റർമാർ വന്നേനു അവരെ വന്നു. സോ മദർ തെരേസ കണ്ടിട്ട് എനിക്ക് ഒരു ആക്ച്വലി എന്തായാലും ഇന്നർ ഇതിലൊരു എക്സൈറ്റ്മെൻറ്റ് വന്നു. ഇത് ഒരു ചെറിയ ഒരു ഫിഗറാണ് ഒരു സ്റ്റൂപ്പിങ്ങിന് നോക്കും. അപ്പോൾ ടച്ച് അപ്പം ഞാൻ മദർക്ക് പോയി ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ഞാൻ പോലീസ് കമ്മീഷണറാണ് എന്നെ ടച്ച് ചെയ്തു. ഐ സ്റ്റാർട്ടഡ് മെൽട്ടിങ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടം. മൂന്ന് ദിവസം മദർ ഇവിടെ താമസിച്ചു. എല്ലാ ദിവസവും ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അവിടെ പോകും. അപ്പോൾ മദറത്തെ കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കും. കുറേ നല്ല കാര്യങ്ങളെ അറിയും. എല്ലാവർക്കും സർവീസ് കൊടുക്കണോ, നിങ്ങൾ എത്ര വലിയ ആണെങ്കിലും നല്ല കാര്യങ്ങൾ പറയും. അപ്പോൾ മദർക്ക് ചെറുതായിട്ട് ബംഗാളി അറിയാം. പക്ഷേ ബംഗാളിയിലെ എനിക്ക് നല്ലതായിട്ട് അറിയാം. കൽക്കട്ടയിൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചില്ല. സോ എന്നെ ഒന്ന് കുറച്ച് പറയൂ. ഇത് ഈ സ്നേഹയുടെ ഇമ്പോർട്ടൻസ് ദ പവർ ഓഫ് ലവ് മദറില്ലാസ് എന്ന് പറയും. ഞാൻ ആക്ച്വലി ഞാൻ ഇവിടെ കുറേ സമയത്ത് കുറേ ഫോട്ടോ എൻ്റെ ഉണ്ടോ നിങ്ങൾ ആൽബമിൽ കാണാൻ സമയത്ത് നിങ്ങൾ കാണും. ആ ഫോട്ടോകൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഏതെങ്കിലും ഓഫീസിലുള്ള കൊണ്ടുപോകാൻ സമയത്ത് രണ്ടു കാര്യം ഉണ്ടാകും. ഒന്നാമതാണ് ആ നാഷണൽ ഫ്ലാഗ് അതുണ്ടാകും. അതാണ് മദറുടെ ഫോട്ടോ. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു എൻ്റെ ഒരു എനർജിയാണോ ആക്ച്വലി ഇറ്റ് ഗിവ്സ് മീ ആൻ എനർജി. മദർ പൂന മുമ്പ് ഞാൻ മദറോട് പറഞ്ഞു മദർ എന്തായാലും എനിക്ക് തരുക ഇത്ര തന്നെ. മദർ പറഞ്ഞു ഓക്കെ യു ബ്രിങ് യുവർ ഡയറി. ഞാൻ ഡയറി കണ്ടു. മദർ രണ്ടു പേജ് ഇംഗ്ലീഷിൽ എടുത്തിട്ട് ദ പവർ ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് തന്നു. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് മൂമെൻറ്റ്സ് ഇൻ മൈ ലൈഫ്. ദെൻ ഐ റീഡ് അബൌട്ട് ഹർ. ദെൻ ഐ മേറ്റ് ഹർ ഓൾസോ ഇൻ കൽക്കട്ട വെൻ ഐ വെന്റ് ടു കൽക്കട്ട ദാറ്റ് ടൈം. It was a great thing for Sister of Charity. Whenever I get time, I try to spend little time with them. They are doing extremely good job.